നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അപ്പൊ ഇനിയൊരു ജോയിനിങ് റിപ്പോർട്ട് വേണ്ട, വയലു അനുസരിച്ച് തൽക്കാലം ഞാൻ സൈൻ ചെയ്താൽ മതി. രണ്ടാഴ്ചക്കുള്ളിൽ ഡയറക്ടർ ബോർഡിന്റെ അംഗീകാരം വാങ്ങണമേ ഉള്ളൂ. അതിനുള്ള ഏർപ്പാടുകൾ ഉടനെ ചെയ്യാം സാർ. ക്യാബിൻ റെഡിയാവുന്നവരെ വൈസ് ചെയർപേഴ്സണ് എന്റെ ക്യാബിനിൽ ഇരിക്കാം. ഇനിയിപ്പോ മാഡം ഒന്നും വിളിക്കുന്നതിൽ പരാതിയില്ലല്ലോ. ഇല്ല, ശരി വാ. ഗൗതമിന്റെ സെക്രട്ടറി പദം മോഹിച്ചു വന്ന എനിക്ക് കിട്ടിയത് വൈസ് ചെയർപേഴ്സൺ പദവി. കൃഷ്ണന്റെ മുമ്പിലെത്തിയ കുജലന്റെ അവസ്ഥ എന്റേത്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. താൻ ഇന്ന് രാവിലെ കാറിൽ വെച്ച് സംസാരിച്ചതിന്റെ തുടർച്ചയാണെന്ന് കരുതിയാ മതി. നിധി എവിടെയോ എത്തണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അതിനുള്ള ഉപകരണം മാത്രമാണ് ഞാൻ. നിന്റെ സ്വപ്നങ്ങൾക്കും അപ്പുറം സ്വതന്ത്രമായ ഒരു ആകാശമാണ് നിന്റെ മുന്നിൽ. ഇനി ചിറക് വിരിച്ച് പറക്കാം, അത്ര തന്നെ. പക്ഷേ എനിക്ക് ചിറകുകൾ തന്നത് ഗൗതമ. വൈസ് ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് എന്തൊക്കെയാ എന്റെ ജോലി? തൽക്കാലം സെക്രട്ടറി ചെയ്യുന്ന ജോലിയൊക്കെ ചെയ്ത് എന്റെ കൂടെ നിൽക്കി. വൈസ് ചെയർപേഴ്സൺ ചെയ്യേണ്ടതൊക്കെ സമയാസമയം ഞാൻ പറഞ്ഞു തന്നോളാം. ഒരു മാസം കൊണ്ട് നീ എന്നേക്കാൾ സ്മാർട്ടാവും, അതെനിക്ക് ഉറപ്പാ. ഓക്കേ, എങ്കില് സെക്രട്ടറിയുടെ ജോലി എന്താണെന്ന് പറയൂ. എന്റെ കൂടെ ഫുൾ ടൈം നടക്കണം, അല്ലെങ്കിലും കൂടെ തന്നെയാണല്ലോ നടപ്പ്. വീട്ടിൽ ഭാര്യയെ പോലെ നടക്കണം, പക്ഷേ ഓഫീസിൽ സെക്രട്ടറിയെ പോലെ നടക്കണം കേട്ടാ. മീറ്റിങ്ങിനൊക്കെ പോകുമ്പോ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് നടക്കണം. അങ്ങനെ പലതരം നടപ്പുകൾ നീ ഇനി ശീലിക്കണം. ശീലിക്കാം. എങ്കിലും ആദ്യം ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാനുണ്ട്, ഇരിക്കണം.